അസ്സലാമു അലൈക്കും, എല്ലാവർക്കും സേതു കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ പെരുന്നാൾ സ്പെഷ്യൽ ബീഫ് ബിരിയാണിയാണ്. കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി കിടു ടേസ്റ്റിൽ ബീഫ് ബിരിയാണി തയ്യാറാക്കാൻ പറ്റും. അതിനു മുമ്പ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇനി നമുക്കിതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം ഒരു മിക്സിയുടെ ഒരു ജാറിനകത്തോട്ട് ഇഞ്ചിയും പച്ചമുളകൊക്കെ ഒന്ന് ചതച്ചെടുക്കണം. ഒരു 7 പച്ചമുളകും 4 കഷ്ണം ഇഞ്ചിയും ഒരു 2 വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഒരു പിടി മല്ലിയിലയും ഒരു പിടി പുതിന ഇലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. ഇഞ്ചിയും പച്ചമുളകും ഒരുപാടൊന്ന് പേസ്റ്റ് ആക്കേണ്ട, ഈ ഒരു രീതിയിലൊന്ന് ചതച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ബീഫ് വേണം. 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അത് കഴുകി വൃത്തിയാക്കി അടിച്ചിട്ടുള്ള ബീഫാണ്. ഇത് കുറച്ചും കൂടെ വലുപ്പത്തിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. എനിക്ക് കട്ട് ചെയ്ത് കിട്ടിയപ്പോൾ ഇതുപോലാണ് കിട്ടിയത്. ബീഫ് എടുക്കുമ്പോൾ എല്ലോട് കൂടിയുള്ള ബീഫ് വേണം എടുക്കാൻ, അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലോട്ട് നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചിയും പച്ചമുളകിൽ നിന്നും കുറച്ചെടുത്താൽ മതി കേട്ടോ. കുറച്ച് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നീട് ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഈ ബീഫിൽ നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഈ കുക്കറിൽ പ്രഷർ വന്നതിന് ശേഷം ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ബീഫ് വേവിച്ചെടുക്കുക. 15 മിനിറ്റ് ആയപ്പോഴത്തേക്ക് ബീഫ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇത് ബീഫിനകത്തുള്ള വെള്ളമാണ് ഇതിനകത്തിട്ട് കിടക്കുന്നത്. നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെയാണ് ബീഫ് വേവിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് സവാളയൊന്ന് വറുത്തെടുക്കാം. അതിനുവേണ്ടി ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഡാൽഡയും കൂടെ ചേർത്തിട്ട് നമുക്ക് ഒരു 3 സവാളയൊന്ന് വറുത്തെടുക്കാം. എണ്ണ ചൂടായതിന് ശേഷം നമുക്കിതിലോട്ട് സവാള ചേർത്ത് കൊടുക്കാം. സവാള ചേർത്തിട്ട് നന്നായിട്ട് ബ്രൗൺ കളറാവുന്ന ഇടം വരെ ഒന്ന് വറുത്തെടുക്കാം. സവാള നന്നായിട്ട് ബ്രൗൺ കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കോരി മാറ്റാം. കോരി മാറ്റിയതിന് ശേഷം ഈ ബാലൻസ് എണ്ണയിൽ തന്നെ നമുക്ക് കിസ്മിസും കാഷ്നട്ടും വറുത്തെടുക്കാം. ഇനി നമുക്ക് കാഷ്നട്ടും കിസ്മിസും ഒന്ന് വറുത്തെടുക്കണം. 100 ഗ്രാം വീതം കാഷ്നട്ടും എടുത്തിട്ടുണ്ട്, കിസ്മിസും എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം. ഇനി നമുക്ക് മസാലയൊന്ന് തയ്യാറാക്കാനായിട്ട് എടുക്കണം. ഞാൻ നേരത്തെ ഉള്ളി വറുത്ത് വെച്ചേക്കുന്നതിൻ്റെ ബാലൻസ് എണ്ണ ഉണ്ടായിരുന്നു. ആ എണ്ണ എടുത്തിട്ടാണ് ഞാൻ മസാല തയ്യാറാക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. ഇതിനി അതിനകത്തോട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിതിലേക്ക് നമുക്ക് ഒരു 5 വലിയ സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാള എണ്ണയ്ക്കകത്തിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു 3 വലിയ തക്കാളിയാണ് എടുത്തേക്കുന്നത്. അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നീട് നമ്മൾ നേരത്തെ ചതച്ചെടുത്ത ഇഞ്ചിയും പച്ചമുളകിൻ്റെയും ബാലൻസ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇത് നന്നായിട്ട് പച്ചമുളകൊക്കെ മാറുന്ന ഇടം വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഉള്ളിയുടെയൊക്കെ വെള്ളം വറ്റുന്ന ഇടം വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 1 നാരങ്ങയുടെ പകുതി നാരങ്ങ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് കൊടുക്കണം. ഇത് അധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് പുളിയൊന്നും ഇല്ല കേട്ടോ ഈ തൈരിന്. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഗരം മസാല 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചേക്കുന്ന ഉള്ളിയുടെ നിന്ന് ഒരു പകുതി ഉള്ളി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് 1 പിടി മല്ലിയിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് വേവിച്ച് വെച്ചേക്കുന്ന ബീഫ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. ബീഫ് ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഏകദേശം ഇതൊരു 5 മിനിറ്റെങ്കിലും നന്നായിട്ടൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഈ മസാലയൊക്കെ ബീഫിനകത്ത് പിടിക്കുന്നിടം വരെ ഒന്ന്
വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഫുള്ള് മൊത്തം 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ബീഫ് ആയതുകൊണ്ടാണ് നമ്മൾ കുരുമുളക് പൊടി 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ചോറിനാവശ്യമായിട്ടുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ബീഫിലുള്ള വെള്ളം എല്ലാം വറ്റിയിട്ടുണ്ട്. ഈ ഒരു പരിവാകുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. ചോറിന് വേണ്ടി എടുത്തിട്ടുള്ളത് കൈമ റൈസ് ആണ്. 1 കിലോ കൈമ റൈസ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് കുതിർത്ത് വെക്കേണ്ട കാര്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഒരു പാനിലേക്ക് അരി വേവാനുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാൻ 1 സവാള ഇതിലോട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകാണ്. 1-5 പച്ചമുളക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1-7 ഏലക്ക ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 വലിയ കഷ്ണം പട്ടയുടെ ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ടെടുത്തെയാണ് അത് ചേർക്കുന്നുണ്ട്. 1-7 ഗ്രാമ്പൂ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ജാതിപ്പത്തിരി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സ്റ്റാർ ഉണ്ടല്ലോ, നമ്മൾ സ്പൈസസിലൊക്കെ കിട്ടുന്ന സ്റ്റാർ, അതും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഒന്ന് തിളക്കുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. വെള്ളം നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് അരി ഇട്ട് കൊടുക്കാം. ഞാൻ ഈ ചോറ് ഊറ്റിയാണ് എടുക്കുന്നത്. നിങ്ങളിത് വറ്റിച്ചാണ് എടുക്കുന്നതെങ്കിൽ ഇത്രയും വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം മതി. അതുമാത്രമല്ല, അത് കൈമ റൈസിന് 1.5 ഗ്ലാസ് വെള്ളം മതി. അതൊരു 10 മിനിറ്റ് ഒന്ന് കുതിർത്ത് വെച്ചിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേവിച്ചാൽ അത് കറക്റ്റ് പരുവായിരിക്കും. ഞാൻ സാധാരണ ബിരിയാണി വെക്കുമ്പോൾ ഒന്ന് ഊറ്റിയാണ് എടുക്കാറുള്ളത്. ഇങ്ങനെ ഒന്ന് എല്ലാവരും ഒന്ന് ചെയ്തു നോക്ക്. ചോറൊരു 1/4 ഭാഗത്തോളം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് പൈനാപ്പിളിൻ്റെ എസൻസ് ചേർത്ത് കൊടുക്കാം. 1-2 തുള്ളി ചേർത്താൽ മതി കേട്ടോ, തോനെയും ചേർക്കരുത്. 1-2 തുള്ളി നല്ലൊരു ഫ്ലേവർ കിട്ടും ബിരിയാണിക്ക്, അതിനു വേണ്ടി ചേർക്കുന്നതാണ്. ഇത് ഓപ്ഷനല്ല, ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. ചോറൊരു 1/4 ഭാഗം വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഇനി ഒരു സ്ട്രെയിനറിൽ വെച്ചിട്ട് ചോറൊന്ന് ഊറ്റിയെടുക്കാം. ഇനി നമുക്ക് ബിരിയാണി ഒന്ന് ദം ചെയ്യാനെടുക്കണം. 1 വലിപ്പമുള്ള ഒരു പാൻ എടുക്കുക. അതിലോട്ട് നമുക്ക് ആദ്യം മസാല ഇട്ട് കൊടുക്കാം. മസാല ഇട്ടതിന് ശേഷം ഒന്ന് നിരത്തി കൊടുക്കുക. എല്ലാ ഭാഗത്തും ഒന്ന് ആവുന്നിടം വരെ ഒന്ന് നിരത്തിയെടുക്കുക. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ചോറിൽ നിന്ന് പകുതി ഇട്ട് കൊടുക്കുക. ഇനി അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന കാഷ്നട്ടും കിസ്മിസും ഉള്ളിയും കൂടെ പകുതി ഭാഗം ഇട്ട് കൊടുക്കാം. ഇനി ഞാനൊരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അതിൽ 1 ക്യാരറ്റ് കൂടെ ഇതിലോട്ട് സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് 1/2 കപ്പ് മല്ലിയിലയും പുതിനയിലയും 1 ടേബിൾ സ്പൂൺ ഗരം മസാലയും 1.5 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്തിളക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ബാക്കിയുള്ള ചോറും ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1-4 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി 1-3 ടേബിൾ സ്പൂൺ പാലിൽ 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തതാണ്. അത് ഇതിൻ്റെ മുകളിലോട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്കിതൊന്ന് ദം ചെയ്യാനായിട്ട് വെക്കാം. ഈ ദം ചെയ്യാനായിട്ട് എടുക്കുന്നത് ആദ്യം ഒരു ദോശക്കല്ല് നന്നായിട്ട് ചൂടാക്കാനായിട്ട് വെക്കണം. ദോശക്കല്ല് നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് വേണം നമ്മൾ ഈ തയ്യാറാക്കി വെച്ചേക്കുന്ന ബിരിയാണി എടുത്തു വെക്കാൻ. ഇതിൻ്റെ എയർ പുറത്തോട്ട് പോകരുത്. ഇത് അടച്ചു വെച്ചിട്ട് 10 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക.
10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ഈ ഒരു പെരുന്നാളിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം.